திருவசன பதசாரம் திருவசன பதசாரம் திருவசன பதசாரம் திருவசன பதசாரம் മാന്യ പ്രേക്ഷകർക്ക് വചനപദസാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യേശുവും പിതാവും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ നമ്മൾ കാണുകയായിരുന്നു. എയ്സ്തോൺ കോൾപോൺ ടു പത്രോസ്, യോഹന്നാന്റെ സുവിശേഷം 1:18 ആഴമായ വിചിന്തനങ്ങളിലൂടെ. യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം അതുല്യമാണ്, അഗാധമാണ്, നമുക്ക് ഗ്രഹിക്കാനാവുന്നതിനപ്പുറമാണ്. ഈ എപ്പിസോഡിൽ നാം കാണാൻ ആഗ്രഹിക്കുന്നത് ദൈവവും നാമം തമ്മിലുള്ള ബന്ധത്തെയാണ്. ഉൽപ്പത്തി പുസ്തകം 2:24 നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. ബുദബക് ബുയിഷ്തോ ഉഹായു ബസാർ എഹാദ്, അവൻ തൻ്റെ ഭാര്യയോട് സംയോജിക്കും, അങ്ങനെ അവർ ഒരു ശരീരമായി തീരും. ഇവിടെ സൂചിപ്പിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹ സംയോഗത്തെയാണ്, സംശയമില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദബക് എന്നുള്ള ക്രിയാപദമുണ്ടല്ലോ, ദബക് സംയോജിക്കുക, ഒട്ടിച്ചേരുക, ഒന്നായിത്തീരുക, ആ ദബക് എന്നുള്ള അതേ ക്രിയാപദമാണ് 63 സങ്കീർത്തനത്തിൽ 9 നമ്മൾ കാണുന്നത്. അവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ടിച്ചേർന്നിരിക്കുന്നു, അതാണ് അവിടെ നമ്മൾ കാണുന്നത്. ദബ്ഖാ നഫ്ഷി അഹ്റേക്ക, ദബ്ഖാ നഫ്ഷി അഹ്റേക്ക, എൻ്റെ ആത്മാവ് അങ്ങയുടെ പിന്നാലെ ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവും മനുഷ്യാത്മാവും തമ്മിലുള്ള ഒരു വൈവാഹിക ബന്ധത്തെയാണ് ഈ ക്രിയാപദം ദബക് സൂചിപ്പിക്കുന്നത്. ദൈവം ആത്മാവിൻ്റെ മണവാളനാണ്. 63 സങ്കീർത്തനത്തെ ഉത്തമഗീത സങ്കീർത്തനം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ആത്മാവും ദൈവവും തമ്മിലുള്ള ഈ വൈവാഹിക ബന്ധത്തെ അത് സുന്ദരമായി സൂചിപ്പിക്കുന്നു. ദൈവമേ, അവിടുന്നാണെൻ്റെ ദൈവം, ഞാനങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവങ്ങയ്ക്കായി ദാഹിക്കുന്നു, ഉണങ്ങി വരണ്ട ഭൂമിയെന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. മോഹാലസ്യപ്പെടുന്ന ഒരു കാമുകിയെ പോലെ ആത്മാവ് ദൈവത്തിനായി കാത്ത് കാത്ത് തളരുന്ന അവസ്ഥയാണ്. തുടർന്ന് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക, 63 സങ്കീർത്തനം. ദൈവവും ആത്മാവും തമ്മിലുള്ള വലിയ ബന്ധം, നപ്ഷ്യൽ റിലേഷൻഷിപ്പ്. ദൈവം ആത്മാവിൻ്റെ മണവാളനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, 10 ആ ഉപമയൊക്കെ ദൈവത്തിനായി കാത്തിരിക്കുന്ന ആത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. എണ്ണ തീരാത്ത വിളക്കാണൻ ഹൃദയം, ആത്മനാഥനായി കാത്തിരിക്കുന്ന എണ്ണ തീരാത്ത വിളക്ക്. ദൈവവുമായി ഈ ബന്ധത്തിൽ ആഴപ്പെടാൻ, ഈ ഒരു ആഴപ്പെട്ട ഐക്യത്തിൽ ആഴപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ തന്നോട് തന്നെ ഒന്നായി ചേർക്കട്ടെ. നന്ദി, നമസ്കാരം. വചനപദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം
തിരുവചന പദസാരം.